ഇന്ന് വിവാഹവാർഷികം ബിജുമേനോനും സംയുത്തയും ഒന്നായിട്ട് വർഷം ഇരുപത്തിയൊന്ന് മീശയില്ലാത്ത ചെക്കനെ നോക്കി കിട്ടിയത് കട്ടിമീശ ഒന്നാഗ്രഹിക്കും അതിൽ ഇരട്ടിയുള്ളത് കിട്ടും മീശയില്ലാത്തവനെ നോക്കിയ നടി സംയുത്തയ്ക്ക് കിട്ടിയത് കട്ടിമീശയുള്ള നടൻ ബിജുമേനോനെ സംയുത്തയുടെ ബന്ധുവും നടിയുമായ ഊർമിള ഉണ്ണി ആശംസകൾക്കൊപ്പം കുറിച്ചത് ജീവിതം സുന്ദരം കുട്ടിക്കാലത്ത് നല്ല കുറുമ്പിയായിരുന്നു സംയുക്ത എവിടെയായാലും ഉള്ള സ്ഥലത്ത് വേഗത്തിൽ വട്ടത്തിലോടുക വീഴുക ശരീരമാകെ മുറിവേൽപ്പിക്കുക ഇതാണ് ഹോബി എനിക്ക് താത്ത തയ്യെ മാത്രമേ ഇഷ്ടമുള്ളൂ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവളുടെ രൂപമൊന്നു കാണണം തലമുടിയൊക്കെ ഷോക്കടിച്ച പോലെ പൊങ്ങി നിൽക്കുന്നുണ്ടാകും മേലാസകരം പുരണ്ടിട്ടുണ്ടാകും ഷൂസിന്റെ ലേസ് കൂട്ടിക്കെട്ടി ടോളിലിട്ടിരിക്കും അവൾക്ക് പതിനാല് വയസ്സായി ഹിന്ദി ഹിന്ദിപ്പാട്ടുകൾ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സംയുക്ത എന്നോട് പറഞ്ഞു മേശയില്ലാത്ത മിനുമിന മുഖമുള്ള ഒരാളെ താത്തതായി എനിക്ക് കണ്ടുപിടിച്ചു തരണം പ്രേമിക്കാനാ ഉമ്മ ചേച്ചി എന്നെ അടുക്കളയിൽ നിന്ന് കണ്ണുരുട്ടി നോക്കി സംയുക്ത സിനിമാ താരമായി സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് തിരക്ക് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു സംയുക്തയും ബിജു മേനോനും പ്രണയത്തിലാണെന്ന് കേൾക്കുന്നല്ലോ ഊർമിളെ ഞാൻ പൊട്ടിച്ചിരിച്ചു ചുമ്മാ ഒന്നാമത്തെ കാര്യം അവൾ പ്രണയിക്കുന്നതുപോലും എന്നോട് ചോദിച്ചിട്ടായിരിക്കും പിന്നെ മിനുമിന മുഖമുള്ള ആളെ വേണമല്ലോ അല്ലാതെ രോമേശ്വരനായ ബിജുവിന് അവൾക്ക് ശരിയാകുമോ അവരുടെ ഇരുപതാം വിവാഹ വാർഷികം വന്നെത്തി ഞാൻ സംയുക്തയോട് ചോദിച്ചു എങ്ങനെ പോകുന്നു കുടുംബജീവിതം അവൾ പറഞ്ഞു ചിലർ നമ്മുടെ ജീവിതത്തിലെത്തുമ്പോൾ മുതൽ നമുക്ക് ഒരു ഉത്തരവാദിത്തം അനുഭവപ്പെടും അത് തോന്നിയാൽ ആ ബന്ധം നിലനിൽക്കും സ്നേഹത്തിനു വേണ്ടിയുള്ള വിട്ടുവീഴ്ചകളാണ് പിന്നീട് അങ്ങോട്ട് ഞാനിപ്പോൾ സംയുക്തയല്ല സംതൃപ്തയാണ് താത്തതൈ ഞാൻ കുസൃതി ചോദ്യം ചോദിച്ചു അപ്പോൾ മിനുമിനുത്ത മുഖമുള്ളയാൾ അവൾ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് മമ്മൂക്കിയുടെ വാക്കുകൾ കടമെടുത്തു ഭാര്യാഭർത്തൃബന്ധം എന്ന് പറയുന്നത് ഒരു രക്തബന്ധമല്ല പക്ഷെ എല്ലാ ബന്ധങ്ങളും ജീവിതവും ഒക്കെ തുടങ്ങുന്നത് ഒരു വിവാഹബന്ധത്തിൽ നിന്നാണ് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളിയുണ്ടെങ്കിൽ പിന്നെ ജീവിതം സുന്ദരം ഇന്ന് ആഘോഷിക്കുന്ന ബിജുവിനും സംയുക്തയ്ക്കും എത്ര ആശംസകൾ നേർന്നാലും മതിവരില്ല ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി